ഒമേഗ എ ജെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്നത് ഒറ്റപ്പാലം ടു കൊളപ്പുള്ളി റോഡിൽ, ഷുണ്ണൂർ റോഡിൽ പിന്നെ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കൊരു 2 സെന്റ് സ്ഥലവും അതിലൊരു 2 നില ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതിന് കൂടാതെ ഒരു 6.5 സെന്റ് സ്ഥലവും അതിലൊരു പുതിയ ബിൽഡിംഗ് ഉണ്ട്. ഇപ്പൊ ഇത് 2 ബിൽഡിങ്ങും ഒരു ഓണറുടെ ആണ്. അപ്പൊ അത് വിൽക്കാനിട്ടേക്കാണ്. അപ്പൊ നമ്മടുത്ത് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഹൈവേ ഫ്രണ്ടേജ് ആണ് നമ്മൾ കാണുന്നത്. ഒറ്റപ്പാലം ടു വാണിയംകുളം റോഡാണ്, ഒറ്റപ്പാലം ടു ഷുണ്ണൂർ റോഡാണ് നമ്മൾ കാണുന്നത്. ഹൈവേ ഫ്രണ്ടേജ് ആണ്. ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇത് ഷട്ടർ റൂമാണ്, നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ വന്ന് കാണാം. സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അവര് 10-30,000 രൂപ വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്. 2 സെന്റ് സ്ഥലത്തിൽ വരുന്ന രണ്ട് മോളില് ഉള്ള ബിൽഡിംഗ് ആണ് നമുക്ക് കാണാം. 2 നിലയുള്ള ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ ഒരു ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈവേ ഫ്രണ്ടേജ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഉള്ളിൽ നിന്നുള്ള പുറത്തേക്കുള്ള ഒരു ഇതാണ്. റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് നമ്മളെ കടയുള്ളത്. ഹോട്ടലിന് പറ്റിയ രീതിയിലുള്ളതാണ്, ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഇതില് വാഷ് ബേസൺ കാര്യങ്ങള്, ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് പാൻട്രി സപ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ പോർഷൻ മുകളിലേക്കും 2 നിലയിലേക്കും സൗകര്യമുള്ള രീതിയിലാണ്. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് അപ്സ്റ്റെയറിലേക്കുള്ളതുണ്ട് പോർഷൻ. നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. മുകളിലേക്ക് നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോ ഈ 6.5 സെന്റ് സ്ഥലം പറഞ്ഞത് ഇതിന്റെ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ മുകളിൽ പില്ലർ കയറ്റുണ്ട്. ഇനി ഇവിടെ നമുക്ക് കടറൂം വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിപ്പോ ഈ 2 സെന്റിൽ വരുന്ന സ്ഥലത്തിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. 2ാമത്തെ നിലയിലത്തെ റൂമുകളൊക്കെ ഒന്ന് പോയി കാണാം. അപ്പൊ അവർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. മുകളിലത്തെ റൂമാണ്, റോഡ് ഫ്രണ്ടേജിലുള്ള റൂമാണ്. വണ്ടികളൊക്കെ പോകുന്ന കാണാമുണ്ട്. ഇവിടെ നമുക്ക് ഇതിന്റെ ഉള്ളില് പണിക്കാർക്കൊക്കെ ഉള്ള ടോയ്ലറ്റ് കാര്യങ്ങൾ, പണിക്കാർക്കും ഓണർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു റൂം, 2 റൂമുകളുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെയും സൗകര്യമുണ്ട്, വലിയൊരു ഹാളാണ്. അപ്പൊ നമുക്ക് താഴത്തേക്കുള്ള ഇതാണ്. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ വിശേഷത്തിലേക്ക് പോവാം. പുതിയ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് പോർഷൻ ആണ്, നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആണ്. ഇപ്പൊ ഇവിടെ ഷീറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്, വിട്ടിട്ട് കെട്ടിയിട്ടുണ്ട്. റോഡിൽ നിന്നും വിട്ടിട്ടാണ് കെട്ടിയിരിക്കുന്നത്. കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ 1, 2, 3, 4 റൂമിന്റെ തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഈ സൈഡിലും ഉണ്ട്. 5, 6, 7, 8, 9 റൂമുകൾ തിരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ്, ഒരുപാട് സ്പേസ് ഉണ്ട്. ടോയ്ലറ്റ് പോർഷനാണ് നമ്മൾ ടോയ്ലറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റിയ രീതിയിൽ വലിയൊരു പോർഷൻ വിട്ടിട്ടുണ്ട്. അപ്പൊ കൊമേഴ്ഷ്യലായിട്ട് നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും വല്ല ഷോറൂമോ ഹോട്ടലോ ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് ചെയ്യാം. ഈ സ്ഥലവും ഈ 2 സ്ഥലവും കൊടുക്കാനുള്ളതാണ്. 2 സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കും, ഒന്നിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. അപ്പൊ അതിന്റെ ഓണർ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും, നമുക്ക് സംസാരിക്കാം. ന്യൂ ബിൽഡിംഗ് ആണ്. അതിപ്പോ ഒരു 2 സെന്റിൽ വരുന്നത് കുറച്ച് ഓൾഡ് ബിൽഡിംഗ് ആണ്. എന്നിരുന്നാലും അവിടെ ഇപ്പോ ഹോട്ടല് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ
ഇതിപ്പോ നമുക്ക് റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. വേണ്ട, ഇതില് റോഡ് ഫ്രണ്ടേജ് ഒക്കെ നമുക്ക് ഇതിൽ കാണാം. ഇതിലിപ്പോ വിട്ടിട്ടാണ്, റോഡിൽ നിന്ന് മര്യാദ സ്ഥലം വിട്ടിട്ടാണ്, കാർ പാർക്കിംഗ് ഒക്കെ വിട്ടിട്ടാണ് ഒരു ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത്. വീഡിയോസ് എല്ലാം കണ്ട് ഇപ്പോ അത് പറയുന്നത് 2 സെന്റ് സ്ഥലത്തിലെ ബിൽഡിംഗ് ആണ്, 2 നില ബിൽഡിംഗ് ആണ്. അപ്പൊ അതിലിപ്പോ പിന്നെ ഹോട്ടലൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലേ? പഞ്ചായത്ത്, അതെ, ഹോട്ടൽ സെറ്റപ്പ് നടത്താനുള്ള പഞ്ചായത്തിന്റെ എല്ലാം ഉണ്ട്. അത് കുറച്ച് ഓൾഡ് ബിൽഡിംഗ് ആണ്, ആ 2 വാടകയ്ക്കും ആണെങ്കിലും അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വാടകയ്ക്കും പിന്നെ സെയിലാണെങ്കിൽ കൊടുക്കും. നമുക്ക് എന്തായാലും സെയിലിന്റെ കാര്യം പറയാം അല്ലെ, കൂടുതൽ അതിൽ പറഞ്ഞോളൂ. അപ്പൊ ഈ നമുക്ക് പിന്നെ ഈ 2 സെന്റ് സ്ഥലവും അതിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 850 സ്ക്വയർ ഫീറ്റ്. അത് ഹോട്ടലിന് അനുയോജ്യമായ ബിൽഡിംഗ് ആണ്. അതിന്റെ ഡ്രൈനേജിന്റെയും ലാട്രിനും എല്ലാം അതിനകത്തുണ്ട്. കുറച്ചുകൂടെ ഉറക്കം പറഞ്ഞു. അപ്പൊ മുകളിൽ താമസം, ഓണർക്ക് താമസിക്കണമെങ്കിൽ ഉള്ള ഒരു ചെറിയൊരു പിന്നെ റൂമുണ്ട്, അത് അറ്റാച്ച്ഡ് ആണ്. അതിന്റെ ചേർന്നിട്ട് വലിയ ആളുണ്ട്, പണിക്കാർക്ക് താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്, സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതിന് എന്താണ് അതിന്റെ ലാസ്റ്റ് വില എന്താ പറയുന്നത്? 800 സ്ക്വയർ ഫീറ്റ്, 2 സെന്റ് വരുന്ന ഹൈവേ ഫ്രണ്ടേജ് ഉള്ള സ്ഥലത്തിന്റെ വില നിങ്ങൾ എന്താണ്? 850 സ്ക്വയർ ഫീറ്റ് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് അതിന്റെ വിലയുടെ കാര്യമാണ് പറയേണ്ടത്? അതിൽ 65 ലക്ഷം രൂപ പറയുന്നത്. 65 ലക്ഷം രൂപയാണ് ആള് പറയുന്നത് 2 സെന്റിന്. അതിപ്പോ അതില് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് തരാന്നാണ് പറഞ്ഞത്. ഹൈവേ ഫ്രണ്ടേജ് ആണ്, പിന്നെ വാടക വരുമാനം ഉണ്ട് പറഞ്ഞു. ആ വാടക വരുമാനം 10-30,000 രൂപ മാസം കിട്ടുന്ന, അത് ഓൾറെഡി കിട്ടിയ. ഇപ്പൊ പുതിയ ബിൽഡിംഗിലേക്ക് ഇപ്പൊ ആയിട്ടില്ല, എന്തായാലും അതിന്റെ കൺസ്ട്രക്ഷൻ ഏകദേശം കഴിഞ്ഞ്, കുറച്ച് തേപ്പ് പണിയും ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടാണെങ്കിലും വാടക നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈവേ ഫ്രണ്ടേജ് ആയത് കൊണ്ട് കൊടുക്കാം അല്ലേ? പിന്നെ അതിനെ ഇതിനെ കുറിച്ച് പുതിയ ബിൽഡിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പുതിയ ബിൽഡിങ്ങിന് 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇനി ബാക്കി കംപ്ലീറ്റ് തേപ്പെല്ലാം കഴിഞ്ഞു. ഇത് ഷോറൂമിനെ പറ്റും, ഫൈനാൻസ്, പിന്നെ ബാങ്കിങ് ക്ലിനിക്, സൂപ്പർ മാർക്കറ്റ് അങ്ങനെയെല്ലാം അനുയോജ്യമായത് തന്നെ. ഇതിൽ സ്ക്വയർ ഫീറ്റ് എത്ര വരുന്നത്? ഇതിൽ 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1800 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇപ്പൊ ഇതുള്ളത്. 6.5 സെന്റ് സ്ഥലം അല്ലേ? 6.5 അല്ലേ? അതെ അല്ലെ, ആധാരത്തില് ആറേ മുക്കാൽ സെന്റ് സ്ഥലമാണ്. പിന്നെ ഇതിന്റെ വെള്ളത്തിന്റെ വെള്ളം 400 അടിക്കുള്ള കുഴൽക്കിണറുണ്ട്. 400 അടിക്ക് കുഴൽക്കിണറില് ഇത് വെച്ചിട്ടുണ്ട്, മോട്ടർ വെച്ചിട്ടുണ്ട്, മോട്ടർ സബ്മെർസിബിൾ മോട്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പൈപ്പ് ലൈൻ ഉണ്ട് അതില്, പൈപ്പ് ലൈനും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന് യഥേഷ്ടം വെള്ളമുണ്ട്. നമുക്ക് ആ ബിൽഡിംഗിന്റെ 2 സെന്റിന്റെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ല, അത് എത്ര കുഴൽക്കിണറുണ്ട്? അതിനും കുഴൽക്കിണറുണ്ട്, സബ്മെർസിബിൾ വെച്ചിട്ടുണ്ട്. അതിൽ എത്ര അടിയിലാണ് താഴ്ത്തിയിരിക്കുന്നത്? അതിൽ ഇരുന്നൂറ് അടി താഴ്ത്തിയിട്ടുള്ളത്. എന്നാലും വെള്ളമുള്ള ഏരിയ ആണ് അവിടെ അല്ലെ, ഇവിടെ താഴത്തേക്ക് പാടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അപ്പൊ വേറെന്താണ് ഇതിൽ പറയണത്? ഇതില് ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇതിൽ ഇനിയിപ്പോ ബാക്കി പണി ഷട്ടർ ഇടുക, ടൈൽസ് ഇടുക, വയറിംഗ്, ഇത്ര മാത്രമേ ഇതിൽ പണി. ഓക്കെ, ഇതില് ഇപ്പോ ഇനി ഷട്ടറിന്റെ പണി കുറച്ച് തേപ്പ് വരുന്നുണ്ട്. തേപ്പ് ഇല്ല, പൊളിക്കാനുള്ളതാ. അത് പൊളിക്കാൻ, ഓക്കെ, ഇത് നേരെ പൊളിക്കാനുള്ളതാണ്. അപ്പൊ അത് കാരണം തേപ്പ് വരില്ല ഈ സൈഡില്. അപ്പൊ അത് പിന്നെ ഒരുമിച്ച് ആക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ കെട്ടിയൊക്കെയാണ്. പിന്നെ ടൈൽസിന്റെ പണി വരും, ടൈൽസ്, ഷട്ടർ ഇടുക, വയറിംഗ് ചെയ്തിട്ടില്ല, ഇല്ല വയറിംഗിന്റെ പണി കൂടെ ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്കിപ്പോ ഈ ബിൽഡിങ്ങിന് എന്താണ് ഉദ്ദേശിക്കുന്ന വില? ഈ ലെവലിൽ, ഈ നിലവിൽ ഈ ലെവലിൽ എങ്ങനെയാണ് എന്താ ഉദ്ദേശിക്കുന്നത്? 1.65 കോടി രൂപ 1 CR 65 ലക്ഷം രൂപ. 1.65 കോടി രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില. അതിൽ നെഗോഷ്യബിൾ ഉണ്ടല്ലോ, നെഗോഷ്യബിൾ ഉണ്ട്, നെഗോഷ്യബിൾ ആയിട്ടാണ്. ഇപ്പൊ രണ്ടും ഒരുമിച്ച് എടുക്കുന്നവർക്ക് നല്ലൊരു നെഗോഷ്യബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതെല്ലാം സെപ്പറേറ്റ് വേണമെങ്കിൽ 2 സെന്റിന് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, ഈ 6.5 സെന്റ് സ്ഥലം അങ്ങനെയും കിട്ടും. വഴിയും പോകുന്നുണ്ട്. ഫ്രണ്ടേജ് നമുക്ക് രണ്ട് സൈഡിലും ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലും പഞ്ചായത്ത് റോഡുണ്ട്. ഇതിലെ പഞ്ചായത്ത് റോഡുണ്ട്. അപ്പൊ ഇതില് ഫ്രണ്ടേജ് ഇവിടെയും കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ ഒരു 10-20 മീറ്റർ അല്ലേ ഈ സൈഡും കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ബിൽഡിങ്ങിന്റെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാല് ഇടത് ഭാഗത്ത് കിട്ടുന്നുണ്ട്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് കിട്ടുന്നുണ്ട്. അതേമാതിരി ഇത് തെക്കുവശം അല്ലേ, തെക്കുവശമാണ് ഫ്രണ്ട് വരിക അല്ലേ. അപ്പൊ തെക്കുവശത്തേക്ക് ഫ്രണ്ടേജിലും നമുക്ക് അവിടെ അത്യാവശ്യം വീതി പാർക്കിങ്ങിനുള്ള സ്പേസ് ഒക്കെ വിട്ടിട്ടാണ്. അപ്പോ നമ്മുടെ ചാനലായ ഒമേഗ ജിം ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ആരോമൽ ജെ സൈനിങ് ഓഫ്.